തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്ത് വിവാദത്തിലെ അന്വേഷണം ഫ്രീസറിൽ വെച്ച അവസ്ഥയിലാണ് എങ്കിലും വിവാദം ഇപ്പോഴും പുകഞ്ഞു നിൽക്കുകയാണ് കത്ത് വിവാദത്തിൽ കേസ് തള്ളണമെന്ന കോർപ്പറേഷന്റെ ആവശ്യം നിരസിച്ച് തദ്ദേശ സ്ഥാപന ഓംബുഡ്സ്മാൻ ഹൈക്കോടതി കേസ് തള്ളിയ സാഹചര്യത്തിൽ ഓംബുട്സ്മാനു മുന്നിലുള്ള കേസ് തള്ളണമെന്ന കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ആവശ്യമാണ് ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ തള്ളിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുദീർഷ പാലോടാണ് ഹർജി നൽകിയത് സുധീർഷ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയ ഹർജിയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ഓം നിരീക്ഷിച്ചു കേസിൽ സി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനെ പ്രതി ചേർക്കണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം പരിശോധിക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് വീണ്ടും ഹർജി പരിഗണിക്കുക അതേസമയം കത്ത് വിവാദത്തിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിലെ പ്രതിഷേധ സമരം അമ്പത് ദിവസം കടന്നതോടെ ബി ജെ പിയും പ്രതിഷേധം കടുപ്പിക്കുകയാണ് സർക്കാർ നടത്തുന്ന സമവായ ചർച്ചകൾ ഫലം കാണാത്ത സാഹചര്യത്തിൽ സമരം ശക്തമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ജാനുവരി രണ്ടു മുതൽ അഞ്ചു വരെ യുവമോർച്ച മഹിളാ മോർച്ചാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിക്കും ജനുവരി ആറിന് ബി ജെ പി പ്രവർത്തകർ തിരുവനന്തപുരം കോർപ്പറേഷൻ വളയുമെന്ന് ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് പറയുന്നു ജനുവരി ഏഴിന് തിരുവനന്തപുരം നഗരപരിധിയിൽ ബി ജെ പി ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് സമരം ശക്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നത് പ്രതിപക്ഷ പാർട്ടികൾ ക്രിയാത്മകമായി ചർച്ചയിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു കത്ത് വിവാദത്തിൽ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ബി പ്രതീക്ഷിക്കുന്നില്ല എന്നും അതിനാലാണ് സമരം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നും വി വി രാജേഷ് പ്രതികരിച്ചു അതിനിടെ കോർപ്പറേഷനിലെ കത്ത് വിവാദത്തിൽ സി പി എം അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു സി ജയൻ ബാബു ഡി കെ മുരളി ആർ രാമു എന്നിവർ അടങ്ങിയ കമ്മീഷൻ വിവാദത്തെ കുറിച്ച് അന്വേഷിക്കും ഇന്ന് ചേർന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചിരിക്കുന്നത് കത്തിന്റെ ഉറവിടം പുറത്തു വന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും കമ്മീഷൻ അന്വേഷിക്കുക ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നതിനിടെയാണ് പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നത് കോർപ്പറേഷനിലെ കരാർ നിയമനങ്ങൾക്ക് മുൻഗണനാ പട്ടിക ആവശ്യപ്പെട്ട് മേയറുടെ ഓഫീസിൽ നിന്നും സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് നൽകിയ കത്ത് പുറത്തു വന്നതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ആരോഗ്യ മേഖലയിലെ ഒഴിവുള്ള തസ്തികകളുടെ എണ്ണമടക്കം മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലെഴിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ടു